കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട ചില കടകൾ തുറന്നപ്പോൾ പഴയന്നൂരിൽ അനിയന്ത്രിതമായ രീതിയിൽ വാഹനങ്ങളും ആളുകളുടെ തിരക്കും പലവ്യഞ്ജന കടകളിലാണ് കൂടുതലും തിരക്ക് അനുഭവപ്പെട്ടത്. നാളെ മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കെ പി എസ് ടി എ നൽകുന്ന കോവിഡ് പ്രതിരോധ സഹായ കിറ്റ് വടക്കാഞ്ചേരി ഉപജില്ലാ സെക്രട്ടറി സുഹേറിൽ നിന്നും പാർട്ടി ഓഫീസ് സെക്രട്ടറി സുനിൽകുമാർ ഏറ്റുവാങ്ങി. ശശിപ്രകാശ് മാസ്റ്റർ, ബിന്ദു ടീച്ചർ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ, സെക്രട്ടറി വി കെ ശ്രീകുമാർ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ടി ആർ സുഗു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുള്ള, മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. എ പി എസ് ടി എ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി നൽകുന്ന സഹായ കിറ്റ് നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഫോഗിംഗ് മെഷീനും 5 ഓക്സിമീറ്ററുകളും സാനിറ്റൈസർ മാസ്ക് തുടങ്ങിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ആവശ്യമായ സാമഗ്രികൾ കൈമാറുകയാണെന്ന് ഇത് പഴയന്നൂർ രാജൻ്റെ പ്രതിനിധി എന്നോണം സന്തോഷത്തോടുകൂടി പഴയന്നൂർ മേഖല കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് കൈമാറുകയാണ്. കെ പി എസ് ടി എ സംസ്ഥാന ഒട്ടാകെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. കൂടാതെ കുട്ടികളുടെ വാക്സിനേഷനായിട്ട് ഇതുവരെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ പ്രത്യേകിച്ച് പാക്കേജുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിലേക്കായിട്ട് കെ പി എസ് ടി എ 3 കോടി രൂപ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വടക്കാഞ്ചേരി ഉപജില്ലയിലെ കെ പി എസ് ടി എ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് 5 ലക്ഷം രൂപ സമാഹരിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷകാര്യം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. എന്തായാലും ഈ ഒരു കിറ്റ് നൽകുന്നതിന് കെ പി എസ് ടിയുടെ വടക്കാഞ്ചേരി ഉപജില്ല സെക്രട്ടറിയായ ശ്രീ സുഹേർ മാഷെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും ശക്തമായൊരു പോരാട്ടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തോട് ഏറ്റവും പ്രതിബദ്ധതയുള്ള അധ്യാപക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമര പ്രസ്ഥാനമായ കെ പി എസ് ടി എ എല്ലാ മേഖലകളിലും അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഡി സി സി കേന്ദ്രങ്ങളിലെല്ലാം അധ്യാപകരാണ് അവിടുത്തെ കാവൽക്കാരായി ഈ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ച് പ്രസിഡന്റ് ശശി പ്രകാശ് മാഷ് ഇവിടെ പറയുണ്ടായി, മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് ഈ അധ്യാപക സംഘടന 3 കോടി രൂപയാണ് അവരെ നൽകാൻ പോകുന്നത് എന്നുള്ള സന്തോഷ വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈ സർക്കാരുകൾ തമ്മിലുള്ള ചക്രാത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായി വില കൊടുത്ത് ഈ നാട്ടിലെ വാക്സിൻ കൊടുക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാടിന് പരിചിതമല്ലാത്ത ഒരു സംഭവമാണ് ഈ വാക്സിൻ വില കൊടുത്ത് നമ്മുടെ
ആളുകളെ കുത്തിവെക്കുന്ന രീതിയൊന്നും നമ്മുടെ നാട്ടിൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ അപരിചിതമായിരുന്നത് ഇന്ന് വില കൊടുത്തിട്ട് വേണം വാക്സിൻ എടുക്കാൻ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് സൗജന്യമായി നൽകാൻ വേണ്ടി ഒരു വാക്സിൻ ചാലഞ്ച് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും അതിനെ സർവാത്മന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വളരെ സർവാത്മന സ്വാഗതം ചെയ്യുകയും അതിനുവേണ്ടി ഞാൻ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റാണ് കോർപ്പറേറ്റീവ് ബാങ്കിന്റെ വിഹിതവും ഈ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് നൽകുകയുണ്ടായി കോവിഡ് 19 അതിതീവ്ര വ്യാപനം നടക്കുന്നതിനാൽ പഴയനൂർ സർക്കാർ ആശുപത്രിയും ടൗണിലും ഓഫീസുകളിലും പഴയനൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അണുനാശിനി തെളിച്ചു. ആദ്യ മരുന്ന് തളിയുടെ ഉദ്ഘാടനം വാർഡ് അംഗം സൗഭാഗ്യവതിയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുള്ളയും നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീകുമാറും മറ്റ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. പഴയനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് പ്രേംകുമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിനന്ദിച്ചു. മതി അങ്ങോട്ട് പോട്ടെ അതുള്ള ആ ഭാഗത്ത് അങ്ങനെ മണ്ണിൽ നടിക്കാൻ അങ്ങോട്ട് വരും. കോവിഡ് മഹാമാരിയുടെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് അണുനശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമ്മുടെ ആശുപത്രിയിലാണ് അണുനശീകരണം നടത്താനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന മഹാമാരിയെ തുടർന്ന് പഴയന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഹോസ്പിറ്റലും റേഷ് ഓഫീസ് പഴയന്നൂർ ടൗണും ഒട്ടാകെ അണുനശീകരണ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ അതിൻ്റെ ഭാഗമായി ഇളനാട് ഭാഗത്ത് എല്ലാ ഭാഗവും അണുനശീകരണം നടത്തി. ഇന്നിപ്പോൾ തുടങ്ങുന്നത് പഴയന്നൂർ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇനി പഴയന്നൂർ ടൗണും ഒട്ടാകെ അണുനശീകരണ പരിപാടികളായി മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറെടുത്തിട്ടിരിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരി ജനങ്ങളെ ആകെ വലിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിനെ മാതിരിയുള്ള പഴയന്നൂർ മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അതിശക്തമായ അണുനശീകരണ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിലെ തന്നെ 22 വാർഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഇവർ അണുനശീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ കോവിഡ് ബാധിച്ചിരിക്കുന്ന വീടുകൾ ബാധിച്ച് മാറി നെഗറ്റീവായിട്ടുള്ള വീടുകളിലെ എല്ലാം തന്നെ ഫോഗിങ്ങും അണുനശീകരണവും ഒരു ഭാഗത്തൂടെ അത് നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ പഴയൊരു ഹോസ്പിറ്റലിൽ നിന്ന് തുടങ്ങി അതുമാതിരി റേഷ് ഓഫീസ് ടൗണിലെ വിവിധ ഭാഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് എല്ലാം കാലത്ത് കഴിഞ്ഞു അതുമാതിരിയുള്ള പ്രവർത്തനം ഇന്ന് നടന്നു വരുന്നു. എന്തായാലും ഇതുമാതിരിയുള്ള മാതൃകാമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയാവട്ടെ. ഇതിന് അതിശക്തമായ നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് അബ്ദുള്ള. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ കൂടുതൽ ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മണ്ഡലം കമ്മിറ്റിയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ തന്നെ എല്ലാവിധ സപ്പോർട്ടും ഇതുമാതിരിയുള്ള സംഘടനകൾക്ക് നൽകുന്നുണ്ട്. അവർ നിരന്തരം അതായത് ഒരാഴ്ചക്കാലമായി അവർ നിരന്തരം ഇതുമാതിരിയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. തീർത്തും ഈ അവസരത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന ഈ മണ്ഡലം കമ്മിറ്റിയും അതിനോടൊപ്പം സഹകരിക്കുന്ന മറ്റാളുകൾ എല്ലാവരെയും തന്നെ ഈ അവസരത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. എന്തായാലും ഇത് മുന്നോട്ട് പോകട്ടെ. ഒപ്പം തന്നെ ഈ മഹാമാരി എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്ക് പൂർണ്ണമായ സപ്പോർട്ടുകൾ നൽകി കൊടുത്തുന്നു.